ഇതെങ്ങനെ വന്നുകൂടി? ഇതൊരു പുതിയ രീതിയല്ലേ? ഈ പുതിയ രീതി ആരാണ് ഈ സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്? അപ്പോൾ ആരാണ് പുതിയത് ചെയ്യുന്നത്? ഇനി മൗലിദിന്റെ അടിസ്ഥാന നിലപാട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആയിരം നാവുകളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ അസുലുൽ മൗലിദി ബിദ്അത്തുനെന്ന് ഫുഖഹാക്കൾ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ? ഇബ്നു ഹജ്റ തങ്ങളുടെ വാക്കല്ലേ അസുലുൽ മൗലിദി ബിദ്അത്തുൻ എന്ന്? അറിയാത്തവർ ആരുണ്ട് ഈ കൂട്ടത്തിൽ? ആരുണ്ടാവൂല. മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. എന്താണ് കാരണം? അത് ലം തുൻഖൽ, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൻ അഹദി മിന സലഫി സ്വാലിഹി മിന ഖുറൂനി സലാസ, മൂന്ന് ഉത്തമ നൂറ്റാണ്ടുകളിൽപ്പെട്ട ആരിൽ നിന്നും, ഒരൊറ്റ സ്വാലിഹായ മനുഷ്യനിൽ നിന്നും ഇങ്ങനൊരു മൗലിദിന്റെ രീതി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്ന സത്യമല്ലേ? അതെ, ഹിജ്റ 300 ശേഷമാണ് മൗലിദ് ആഘോഷം ഇവിടെ നിലവിൽ വന്നത് എന്ന് തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാര് പറഞ്ഞ സംഭവം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെന്താ തടസ്സം? അദ്ദേഹം തന്നെ അതിന്റെ ശേഷമുള്ള വരികളില് മൗലിദിനെ നന്നാക്കിയും എഴുതിയിട്ടുണ്ടത്രേ. അത് ശരിയായിരിക്കാം, പക്ഷേ അദ്ദേഹം ഈ വാക്ക് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇതദ്ദേഹം പറഞ്ഞു എന്നത് ഉറപ്പല്ലേ? അപ്പൊ 300 ശേഷം, മൂന്ന് ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൗലിദും മൗലിദാഘോഷവും ഉടലെടുത്തത് എന്ന് ഈ സമുദായം ഉറപ്പിച്ച് വിശ്വസിക്കുന്നല്ലോ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞെന്താന്നറിയാവോ? അതെ, ഈ രൂപത്തിലുള്ള മൗലിദാഘോഷം ശരിയാണ്, എന്നാൽ ഇതല്ലാത്ത വേറെ രൂപത്തിലുള്ള മൗലിദാഘോഷം അല്ലാന്റെ റസൂലിന്റെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ആ മൗലിദ് ഏതാണാവോ? അന്ന് നടത്തിയ മൗലിദ് ഏതാണാവോ? ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. എന്നാൽ പിന്നെ 300 ശേഷം നടക്കുന്ന ഈ മൗലിദ് ഉണ്ടായ മൗലിദ് അങ്ങ് മാറ്റിയിട്ട് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്ന മൗലിദ് നമുക്കെല്ലാവർക്കും ഇന്ന് പാരായണം ചെയ്യാമായിരുന്നല്ലോ. മുജാഹിദുകളും കൂടിയനെ, റസൂലുള്ളാഹിയുടെ കാലത്തുള്ള മൗലിദുണ്ടോ? അതൊന്നുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുവാ. സ്വഹാബത്തിന്റെ കാലത്തുള്ള മൗലിദ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവാ. ഈ മുജാഹിദുകളെയും വിളിച്ചുകൂട്ടി ആ മൗലിദ് അവർ നടത്തിയതുപോലെ നമുക്കത് നടത്താമല്ലോ. അതല്ലേ സഹോദരങ്ങളെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് പുത്തൻവാദികൾ? അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളിയല്ലാത്ത കോലിന് വെള്ളിക്കോലെന്ന് പറയും പോലെ സുന്നിയല്ലാത്ത സമൂഹത്തിന് സുന്നികൾ എന്ന് പറയും. അതേസമയം മുബ്തദികളല്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് മറുവിഭാഗം അവരുടെ വിദഅത്തുകൾ മൂടിവെക്കാൻ വേണ്ടി വിദഅത്തുകാരെന്ന് വിളിക്കുകയും ചെയ്യും. ഞങ്ങൾ വിദഅത്തുകാരല്ല, ഞങ്ങൾ മുബ്തദികളല്ല എന്ന് ലോകത്ത് പറഞ്ഞു വരുത്താൻ വേണ്ടി യഥാർത്ഥ വിദഅത്തുകാര് നല്ല പുള്ള ചമഞ്ഞിട്ട് യഥാർത്ഥ സുന്നത്തിന്റെ അഹലുകാരെ വിദഅത്തുകാര് മുബ്തദികള് പുത്തൻവാദികൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇമാം ഫാഖിഹാനി തങ്ങൾ വിശദീകരിക്കുന്നു, ഈ മൗലിദിനാകട്ടെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും നാം അറിയുന്നില്ല. ഫീ കിതാബിൻ വലാ സുന്നത്തിൻ, കിതാബിലുമില്ല നബിചര്യയിലുമില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തി, സമുദായത്തിലെ പണ്ഡിതന്മാരിൽ നിന്നും ആരിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവർത്തന രീതി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീനഹും ഉദ്വത്തുദ്ദീൻ, എങ്ങനെയുള്ള പണ്ഡിതന്മാരാണ്? അവരായിരുന്നു സമുദായത്തിലെ പിന്തുടരപ്പെടേണ്ടവർ. അവർ ആരായിരുന്നു? അൽ മുതമസ്സിഖൂന ബിയാ സാരിയ മുതഖദ്ദിമീന, മുൻഗാമികളുടെ പാത വളരെ കൃത്യമായി പിൻപറ്റി ജീവിച്ചവരായ പണ്ഡിതന്മാർ. ബൽ എന്നല്ല, ഹുവ ബിദ്അത്തുൻ ായ വിഭാഗം ആളുകൾ ഇങ്ങനെ പടച്ചുണ്ടാക്കിയതാണ് ഈ മൗലിദ് എന്ന ആഘോഷം. ആഗ്രഹിക്കുന്ന ശാപ്പാട്ട് രാമന്മാരും കൂടി പടച്ചുണ്ടാക്കിയ ഒരു നഫ്സിയായിരിക്കുന്ന ശഹുവത്താണ് അന്നത്തെ പണ്ഡിതന്മാർ വിലയിരുത്തിയതാണ്.
സഹോദരന്മാരെ, വെറുതെ ആഘോഷിച്ചോളൂലേ, ആഘോഷിച്ചോ. പക്ഷേ നിങ്ങളിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്, സ്വഹാബത്തിന്റെ ചര്യയാണ്, മുൻഗാമികളുടെ പാതയാണ്. എന്തിനാണ് നബിയുടെയും സ്വഹാബത്തിന്റെയും പേരിൽ ഇല്ലാത്ത നുണ വെച്ച് കെട്ടിക്കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുന്നത്? ഇപ്പറഞ്ഞതുപോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും ശാപ്പാടിനു വേണ്ടിയുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്തുകൊള്ളുക. പക്ഷേ ഇത് ദീനിൽ പുതിയതാണെന്നൊന്ന് സമ്മതിച്ചാൽ മതി. മുജാഹിദുകൾ ഇത് നിഷേധിക്കുമ്പോൾ, മുജാഹിദുകൾ ഇത് പിന്തുടരാതിരിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ ഇതിന്റെ പേരിൽ മുജാഹിദുകളെ ബിദ്അത്തുകാരെന്ന് പറയല്ലേ? ബിദ്അത്തുകാർ യഥാർത്ഥത്തിൽ നിങ്ങളല്ലയോ? അപ്പോൾ ഖുതുബിയത്ത്, മൗലീദ്, റാതീബ്, ചന്ദനക്കുടം, നേർച്ചകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നവരല്ലേ യഥാർത്ഥത്തിൽ ബിദ്അത്തുകാര്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതേപോലെ തന്നെ അവർ മഹാന്മാരെ ബഹുമാനിക്കാത്തവരാണോ? അതേപോലെ തന്നെ പ്രവാചകന്മാരെ ആദരിക്കാത്തവരാണോ? പ്രവാചകന്മാരെ ആദരിക്കുന്നവരല്ല മുജാഹിദുകൾ, മഹാന്മാരെ ബഹുമാനിക്കുന്നവരല്ല. എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് മഹാന്മാരെ അനാദരിക്കുന്നത്? പ്രവാചകന്മാരെ അനാദരിക്കുന്നത് എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇവിടെ പ്രവാചകന്മാരെ യഥാർത്ഥത്തിൽ ആദരിക്കുന്നവർ ആരാണ്? പ്രവാചകന്മാരെ ആദരിക്കേണ്ട രീതി എന്താണ്? നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കിതാബുകളിൽ തന്നെ ഉള്ള പ്രവാചക സ്നേഹത്തിന്റെ നിർവചനം എന്താണെന്നൊന്ന് കേൾക്കൂ. അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ ഇതാ പറയുന്നു, എല്ലാ ദർസുകളിലുമുള്ള കിതാബാണല്ലോ അത്, മന്നഹബ്ബ ശൈഅൻ ആസറഹു, ഒരാളൊരു വസ്തുവിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് എല്ലാ കാര്യത്തിലും മുൻഗണന കൊടുക്കുക എന്നത് അയാളുടെ പ്രത്യേകതയായിരിക്കണം. മാത്രവുമല്ല, ആസറ മുവാഫഖതഹു, ആ വസ്തുവുമായി എല്ലാ തരത്തിലും അവർ യോജിക്കുകയും വേണം. പ്രവർത്തനങ്ങളിൽ യോജിക്കണം, സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും എല്ലാ കാര്യങ്ങളിലും യോജിക്കണം. ഇല്ല, അങ്ങനെയല്ലാത്ത അവസ്ഥയിൽ എനിക്കൊരു കാര്യത്തോട് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ലം യകുൻ സാദിഖൻ ഫീ ഹുബ്ബിഹി, അയാൾ പറയുന്നത് സത്യമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് അദ്ദേഹം അറിയാ, വക്കാന മുദ്ദഇയൻ, അയാൾ വെറും വാദിക്കുന്നയാളാണ്, എനിക്കതിനോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നയാളാണ്. ഫസ്സാദിഖു, അപ്പോൾ യഥാർത്ഥത്തിൽ ഫീ ഹുബ്ബിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമാണെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അയാളിൽ നിന്ന് മൻ തൽഹറു അലാമത്തു ദാലികാലൈ, അതിന്റെ അടയാളം അയാളിൽ നിന്ന് വ്യക്തമാകണം. ഏതാണ് അടയാളം? വഅവ്വലുഹാ അൽ ഇഖ്തിദാഉ ബിഹി, ഒന്നാമത്തെ അടയാളം ആ പ്രവാചകനെ പിന്തുടരലായിരിക്കണം. ആ പ്രവാചകരെ പിന്തുടരലായിരിക്കണം ഒന്നാമത്തെ അടയാളം. ഏത് വിഷയത്തിൽ പിന്തുടരണം? ഒന്നാമതായി അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പിന്തുടരണമല്ലോ. വിശ്വാസത്തിൽ പിന്തുടരണം, ആരാധനകളിൽ പിന്തുടരണം, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പിന്തുടരണം, സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ തന്നെ പിന്തുടരണം. ഇതാണ് ഒന്നാമത്തെ സ്നേഹമെന്നാണ് പറയുന്നത്. അതേസമയം അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരുന്നതിൽ വല്ല പ്രാധാന്യമുണ്ടോ? പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും വിളിച്ചുകൂട്ടി മഹാസമ്മേളനങ്ങൾ നടത്തുന്നു. ആ സമ്മേളനങ്ങളുടെ പ്രമേയം എന്തായിരുന്നറിയാമോ? ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടങ്ങ് പോകും. എന്താണ് ഇസ്ലാം? എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം? അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ്? പ്രവാചകൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? ആ പ്രവാചകൻ എന്താണ് ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചത്? ആ പ്രവാചകനെ പിന്തുടരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആ പ്രവാചകനെ ഏതെല്ലാം വിഷയങ്ങളിലാണ് പിന്തുടരേണ്ടത്? ആ പ്രവാചകനെ പിന്തുടർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അത്തരം ഏതെങ്കിലും ഒരു വിഷയം അവിടെ ചർച്ചയാണോ? ഇല്ല. പതിനായിരങ്ങളും ലക്ഷങ്ങളും കൂടുന്ന ആ സമ്മേളനത്തിൽ വലിയ വലിയ നേതാക്കൾ
നേതാക്കൾ വന്നിട്ട് എന്താണ് സഹോദരങ്ങളെ പറഞ്ഞിട്ട് പോകുന്നത്? ആ പ്രവാചകരെ ജീവിതത്തിന്റെ ആദ്യന്തം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നവർ മാത്രമല്ലേ യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവരാകൂ. ആ രൂപത്തിൽ സ്നേഹിക്കുന്നവരല്ലേ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅ ഫിൽ ജന്ന. നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന വാഴ്ന്നു പറയുന്ന ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലേ ഇത്? എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അറിയാത്തവരാരാ ഉള്ളത്? ആരെങ്കിലും എന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ്, അങ്ങനെ എന്നെ സ്നേഹിച്ചാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. ആ വിഷയം ചർച്ചക്കെടുക്കൂ, ആ വിഷയം ചർച്ചക്കെടുക്കൂ. നിങ്ങൾ പ്രവാചകരെ പിൻപറ്റണം എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പ്രവാചകരെ പിൻപറ്റണമെന്ന് പറയുമ്പോ ഏതെല്ലാം വിഷയത്തിൽ പിൻപറ്റണം? വിശ്വാസത്തിൽ പിൻപറ്റണം. ഏതാണ് വിശ്വാസത്തിൽ നിന്നുള്ള പിൻപറ്റൽ? ഇയ്യാക്കനഅബ്ദു വഇയ്യാക്കനസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയണ്ടേ? ഒരൊറ്റ പ്രസംഗത്തിൽ ഒരൊറ്റ പണ്ഡിതന്റെ നാവിലൂടെ ഇത് വരുമോ? വരൂലല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഒരൊറ്റ പണ്ഡിതൻ ഈ സമുദായത്തോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? കേൾക്കൂല. ഇതിന്റെ കാരണം എന്താണ്? കാരണം അത് പറയാത്തത്. അതല്ലേ പറയേണ്ടത്, അതല്ലേ ഈ സമുദായത്തോട് പറയേണ്ടത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നന്നാക്കണം. നൂറുകണക്കിന് ആയിരക്കണക്കിന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിലേക്ക് കടന്നു വരികയും കടത്തിക്കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില് ആ അന്ധവിശ്വാസങ്ങളെ നിങ്ങൾ ചെറുക്കണം, അതിൽ നിന്ന് നിങ്ങൾ ദൂരീകരിക്കണം, നിങ്ങൾ അനാചാരങ്ങളെ ഒഴിവാക്കണം, യഥാർത്ഥ ആചാരങ്ങളുമായി നിങ്ങൾ മുസ്ലിമായി ജീവിക്കണമെന്ന ഒരു പ്രഖ്യാപനം ആ പണ്ഡിതന്റെ ആ നേതാവിന്റെ വായിൽ നിന്ന് വരുമോ? വരൂല, ഒരിക്കലും വരൂല. പിന്നെന്തു പറയും? ഇസ്ലാം ഭീകരമല്ല, ഇസ്ലാം തീവ്രവാദമല്ല എന്നങ്ങ് പറയും. എല്ലാ സ്ഥലത്തും പറയാനുള്ളത് അത് മാത്രമാണ്. ലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സദസ്സിൽ വരുന്ന ഏറ്റവും വലിയ ആത്മീയ നേതാവിൽ നിന്ന് കേൾക്കാനുള്ളത് ആ ഒരാശ്വാസമാക്കാക്ക് മാത്രമാണ്. ഇസ്ലാം ഭീകരവാദമല്ലെന്നും തീവ്രവാദമല്ലെന്നും അറിയാത്തവർ ആരാണ് ഈ സമുദായത്തിലുള്ളത്? ഈ സമുദായത്തെ അറിയാവുന്നവർക്കും അറിയാം ഈ സമുദായത്തിൽ യഥാർത്ഥത്തിൽ ഭീകരവാദമില്ലെന്നും ഭീകരവാദത്തെ യാതൊരു തരത്തിലും പിന്തുണക്കാത്ത അതിശക്തമായി അതിനോട് വെറുപ്പുള്ള അറപ്പുള്ള അകൽച്ചയുള്ള പാദങ്ങൾ തന്നെ അകലത്തിലുള്ള പ്രസ്ഥാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഒരു വലിയ വിഷയം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? ഏത് കാലത്തും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള ആഹ്വാനം മാത്രമാണ് സഹോദരങ്ങളെ. അത് അടിക്കടി ഇങ്ങനെ ഈ സമുദായം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും അവിടെ ഇരിക്കണം, വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇയ്യാക്കനഅബ്ദു വഇയ്യാക്കനസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ചതമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം ഒരു മുസ്ലിമിന്റെ വായിലൂടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ പ്രാർത്ഥന, ആ പ്രഖ്യാപനം 17 പ്രാവശ്യം നിർബന്ധമായും അല്ലാതെ ഒട്ടനവധി പ്രാവശ്യം പറയാൻ നാം നിർബന്ധിതരാണ്. ഈ നിലക്കൊരു പിൻപറ്റൽ, വിശ്വാസ രംഗത്തുള്ള പിൻപറ്റൽ ഒന്നാമതാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ കർമ്മരംഗത്ത് പിൻപറ്റുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ആരാധനകളല്ലേ ആരാധനകളായി സ്വീകരിക്കാൻ പാടുള്ളൂ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ആചാരക്രമങ്ങളല്ലേ ആചാരങ്ങളായി സ്വീകരിക്കാൻ പറ്റൂ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കണം, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളും ആചാരങ്ങളും അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചതാണോ, അവരുടെ ജീവിതത്തിൽ ഉള്ളതാണോ അല്ലയോ? ഉള്ളതാണെങ്കിൽ അത് നിലനിർത്തണം, ഇല്ലാത്തതാണെങ്കിൽ ആ ഇല്ലാത്തത് വലിച്ചെറിയുകയും വേണം. അതല്ലേ റസൂലുള്ളാഹിനെ പിൻപറ്റൽ.
ഇത് പറയുമ്പോഴാണ് പ്രവാചകന്മാരെ ആദരിക്കുന്നവരല്ല നിങ്ങൾ, പ്രവാചകന്മാരെ പിൻപറ്റണം, പ്രവാചകന്മാർ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, അതല്ലാത്തത് നിങ്ങൾ തള്ളണം എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് ആരോപിക്കുന്നതും ആക്ഷേപിക്കപ്പെടുന്നതുമാണ്. ഇവർ പ്രവാചകന്മാരെ ആദരിക്കുന്നവരല്ല, പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവരാണ് എന്ന്. അതേപോലെ തന്നെ ഔലിയാക്കളെ കുറിച്ചും അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്താണോ ഈ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീൻ എന്താണെന്ന് തിരിച്ചറിയുകയും അത് പിൻപറ്റുകയും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരെ നാം സ്നേഹിക്കുന്നവരാവുകയുള്ളൂ. അങ്ങനെ ഒന്നാമതായി പിന്തുടർന്നുകൊണ്ട് അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിക്കണമെന്നാണ് മുജാഹിദുകൾ ഈ രാജ്യത്ത് ജനങ്ങളോട് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൂടുറച്ച കുറെ കാര്യങ്ങളുണ്ട്. അന്ധമായ അനുകരണത്തിലൂടെ ഈ സമുദായത്തിലേക്ക് കടന്നു വന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകന്മാരുടെയോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെയോ താബിഈകളുടെയോ പാരമ്പര്യമില്ലാത്ത അല്ലെങ്കിൽ മാതൃകയില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള തന്ത്രപ്പാടാണ് പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിക്കണമെന്ന് പറയുന്ന മുജാഹിദുകളെ അടിച്ചമർത്തുക. ഇവർ അമ്പിയാക്കളെ ആദരിക്കുന്നവരല്ല, അമ്പിയാക്കളെ അവർ ബഹുമാനിക്കുന്നവരല്ല എന്നങ്ങ് പറഞ്ഞ് പിടിപ്പിച്ചാൽ പിന്നെ ആളുകളിൽ പിടിച്ചു നിൽക്കാലോ. അമ്പിയാക്കളെ ബഹുമാനിക്കാത്തവരാ, അമ്പിയാക്കളെ ആദരിക്കാത്തവരാ, ഏ അങ്ങനത്തെ ഒരു പാർട്ടിയെ വച്ചേക്കാൻ പറ്റൂലല്ലോ. ഇപ്പോഴും ഒരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തെ കാണുന്നത് അതേ രൂപത്തിലാണ്. അതുകൊണ്ടാണല്ലോ അവർ മുജാഹിദുകൾക്കെതിരെ കണ്ടറിയുന്നത്. മുജാഹിദുകൾ എന്താണ് ഈ സമുദായത്തോട് പറയുന്നതെന്ന് തിരിച്ചറിയാത്ത വിവരമില്ലാത്ത പാവങ്ങളായ ആളുകളുണ്ടല്ലോ. സാധുക്കളായ ആളുകൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുജാഹിദുകൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അവരെ ഇങ്ങോട്ട് വിടൂല. ഇരുട്ട് കോട്ടകൾ കൊണ്ട് അവരെ തടുത്തു നിർത്തിയിരിക്കുകയാണ്. ഇരുട്ടിന്റെ വൻമതിലുകൾ കെട്ടി ഈ സമുദായത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. അവർക്ക് കേൾക്കുന്നതും അറിയുന്നതും എന്തുമാത്രം? മുജാഹിദുകൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ചീത്ത പറയുന്നവരാണ്, അനാദരിക്കുന്നവരാണ്. ആഹാ, അമ്പിയാക്കളെയും ഔലിയാക്കളെയും ചീത്ത പറയുന്നവരോ എന്ന കടക്കട്ടെ ഒരെണ്ണം അങ്ങനെ കല്ലുകൊണ്ട് എറിയുന്നു, കൂക്കു വിളിക്കുന്നു, തല്ലിപ്പൊളിക്കുന്നു, സ്റ്റേജുകൾ കയ്യേറുന്നു, അലങ്കോലങ്ങൾ സൃഷ്ടിക്കുന്നു, ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ അനന്തര ഫലം കൊണ്ട് മാത്രമാണ്. മുജാഹിദുകൾ എന്താണ് ഇവിടെ പറയുന്നത്? പ്രവാചകന്മാർ കൊണ്ടുവന്നത് മാത്രമേ സ്വീകരിക്കാവൂ, അത് പ്രവാചകന്മാരെ ആദരിക്കലല്ലേ. പ്രവാചകന്മാര് കൊണ്ടുവന്നത് മാത്രമേ സ്വീകരിക്കാവൂ, അതല്ലേ യഥാർത്ഥത്തിൽ ബഹുമാനം പ്രവാചകന്മാർക്കുള്ളത്. എന്തുകൊണ്ട്? ആ പ്രവാചകന്മാര് കൊണ്ടുവന്നത് മാത്രമേ സ്വഹാബത്ത് സ്വീകരിച്ചുള്ളൂ. ആ സ്വഹാബത്ത് കൊണ്ടുവന്നതാണ് താബിഈകൾ സ്വീകരിച്ചതും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ദുഹ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാ തഅബ്ദുഹ. ഒരൊറ്റ ഇബാദത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ ഇബാദത്തുകളായി അംഗീകരിക്കാത്ത ഒരൊറ്റ ഇബാദത്തും ഫലാ തഅബ്ദുഹ, നിങ്ങൾ ഇബാദത്തുകളായി അംഗീകരിക്കല്ലേ. കാരണം ഫഇന്നൽ അവ്വല മുൻഗാമികൾ ലം യദ ലില്ലാഹിരി മഖാല, ഒരൊറ്റ കാര്യങ്ങളും അവശേഷിപ്പിച്ചിട്ടില്ല. വിശ്വാസ കാര്യങ്ങളും ഇബാദത്തിന്റെ കാര്യങ്ങളും ആരാധനകൾ ആചാരങ്ങളും മര്യാദകൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്തൊക്കെയാണോ ഈ സമുദായം അനുവർത്തിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് കൃത്യമായി അവർ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് കാണിച്ച് പഠിപ്പിച്ച് മാതൃകയാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. ഇതാണ് ഈ പ്രസ്ഥാനം ഈ സമുദായത്തോട് പറയുന്നത്. അതേസമയം ഒരു കൊട്ടക്കമ്മതി ദീൻ മതി, ദീനിന് കൃത്യത വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദീൻ പൂർണ്ണമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി റസൂലുള്ള ചെയ്യാത്ത സ്വഹാബത്ത് ചെയ്യാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടങ്ങളിൽ കൃത്രിമമായി പടച്ചുണ്ടാക്കുന്നതായി ജനങ്ങളിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് സ്വീകരിച്ചാൽ മതി എന്നുള്ള വിശ്വാസമാണോ നമുക്കുള്ളതെങ്കിൽ റസൂലുള്ളാഹിയുടെ ജീവിതം പൂർണ്ണമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല.
മുജാഹിദുകൾ എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുടെ ദീൻ ഇവിടെ പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലേൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ മഹാനാണ് അല്ലാഹുവിന്റെ റസൂൽ. അവിടുത്തെ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം 23 വർഷക്കാലം കൊണ്ട് പരിപൂർണമായും നിർവഹിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദുകൾ വിശ്വസിക്കുമ്പോൾ ആ മുജാഹിദുകൾ എന്തു ചെയ്യുന്നു? വിശ്വാസങ്ങൾ അതല്ലാത്തതൊന്നും സ്വീകരിക്കൂല. അതല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും മര്യാദകളും ഒന്നും തന്നെ സ്വീകരിക്കൂല. അത് മാത്രമേ സ്വീകരിക്കൂ, അതിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ, അത് മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതാണ് മുജാഹിദുകൾ പ്രവാചകന്മാരെ ആദരിക്കാത്തവരാണെന്ന് പ്രചരിപ്പിക്കുന്നത്. ഏ, അതൊന്നും വേണ്ട, ഒരു കൊട്ടക്കമ്മതി ദീൻ മതി, റസൂലുള്ള ചെയ്തത് കൊണ്ടും സ്വർഗം കിട്ടും, ഇവിടെ ഇബ്രാഹിം മീരിയാരുണ്ടാക്കിയ കുത്തുബിയത്തിലൂടെയും സ്വർഗം കിട്ടും എന്ന് വിശ്വസിക്കലാണോ പ്രവാചകന്മാരെ ആദരിക്കല്? അതാണോ പ്രവാചകന്മാരെ ആദരിക്കല്? ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനവും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. ഈ രൂപത്തിലാണ് കാര്യങ്ങളുടെ നീക്കമെങ്കിൽ വളരെ കർശനമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനിയും കേട്ടോളൂ. മുജാഹിദുകൾ ഇവിടെ മഹാന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നാണ് മറ്റൊരു പരാതി. മഹാന്മാരെ ബഹുമാനിക്കുന്നില്ലത്രേ. എന്തുകൊണ്ടാണ് മഹാന്മാരെ ബഹുമാനിക്കാത്തത്രേ? മഹാന്മാരോട് സഹായം തേടുന്നില്ല. വേറെ പരാതിയൊന്നുമില്ല. മഹാന്മാരെ പിൻപറ്റുന്നില്ലെങ്കിൽ പരാതിയില്ല. അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എന്താണെന്ന് അന്വേഷിച്ചില്ലെങ്കിലോ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിലോ പരാതിയില്ല. ഒരാൾ നിസ്കരിച്ചില്ല എന്ന് ചോദിച്ചാൽ അയാൾക്ക് അയാൾ നരകത്തിലൊന്നും പോകില്ല എന്നാ. നിസ്കരിച്ചില്ല എന്ന് ചോദിച്ചാൽ നരകത്തിലൊന്നും പോകില്ല. ഒരാൾ ദീനിന്റെ ചിട്ടകൾ പാലിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകൂലാത്രേ. പിന്നെയോ, മൗലൂദ് കഴിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. നേരെ മറിച്ച് ഏർവാടിയിലേക്ക് ഒരാൾ നേർച്ചയാക്കി, നേർച്ചയാക്കിയിട്ട് കൃത്യമായ സമയത്ത് പോകാൻ പറ്റിയില്ല, അയാൾക്കില്ലാത്ത ഇടങ്ങേറുകൾ മുഴുവനും വന്നുകൊടുക്കും. ഈ അടുത്ത അവസരം മുസ്ലിയാരെ അടുത്ത് ചെന്നിട്ട് ഒരാൾ പരാതി പറഞ്ഞു, മുസ്ലിയാരെ ഉസ്താദേ, ഈ അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്ക. വണ്ടി എപ്പോഴും ആക്സിഡന്റ് ആണ്. മാത്രമല്ല കിട്ടണ പൈസ അപ്പൊ തന്നെ എന്തെങ്കിലും ഇടങ്ങേറുകൾ വന്നുകൂടി അതൊക്കെ മുടങ്ങി പോവാണ്. പിള്ളേർക്കാണ് ഈ അടിക്കടി ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും. വീട്ടിലാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ തുടങ്ങിയിരിക്കണം, എന്താന്നൊരു പിടുത്തമില്ല. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഒന്ന് നോക്കി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാരി അടുത്ത് നിന്ന് പോ. മുസ്ലിയാരിങ്ങനെ കുറച്ചു നേരം മുപ്പരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് ഒന്ന് ഗൗരവമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇന്ന് ഇരുന്നിട്ട് ഒരു പേപ്പറും ഒരു പേന എടുത്ത് വരച്ച് കുറച്ച് കളമൊക്കെ വരച്ചിട്ട് കുറെ നമ്പറൊക്കെ ഇങ്ങനെ എഴുതി ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയിരുന്നിട്ട് പറഞ്ഞു, നേർച്ചക്കടം എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ? തട്ടിപ്പേ, നേർച്ചക്കടം എന്തെങ്കിലും ഉള്ളതായിട്ട് ഓർമ്മയുണ്ടോ? ആ, ഞാൻ അതൊന്ന് പറയാനാണ് വന്നത്. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ഏർവാടി പോകാന്ന് നേർച്ചയാക്കിയിരുന്നു. അപ്പൊ എന്റെ അതിൽ പൈസ ഉണ്ടായില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് സമയത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അത് പോകാൻ കഴിഞ്ഞ വർഷം പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്റെ കണക്കിലൊരു നേർച്ചക്കടം കണ്ടേ, അതാണ് ഇപ്പൊ ആകെ ഒരു ബുദ്ധിമുട്ടായിക്കണ. അപ്പോ വലിയ പ്രശ്നം തന്നെയാണ്, നേർച്ചക്കടം ഇല്ലാത്തൊരു കാര്യം തന്നെയാ. എന്താണ് നേർച്ച? അല്ല, ഞാനിങ്ങനെ ഏർവാടിയില് പൊയ്ക്കോളാം, പോയേക്കാം, അവിടെ ഇത്ര രൂപ കൊടുത്തേക്കാം നേർച്ചയാക്കിയിരുന്നു. ഇതിപ്പോ ഏതായാലും സമയം കഴിഞ്ഞു പോയില്ലേ, ഞങ്ങൾ പോയി അടുത്ത ദിവസം ഇങ്ങനെ ഏർവാടി പോകുന്നുണ്ട്. നിങ്ങൾക്ക് പോരണെങ്കിൽ പോരാം, അതല്ല നിങ്ങൾ ആ കൊടുക്കാനുള്ള പൈസ ഇങ്ങോട്ട് തന്നാൽ ഞാൻ അതിന് പകരം അവിടെ എന്തെങ്കിലും ഒന്ന് കഴിച്ചേക്കാം, നേർച്ച കഴിച്ചേക്കാം. നിങ്ങൾ കഴിക്കാനുള്ള നേർച്ച അവിടെ കഴിച്ചേക്കാം. നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പൈസ ഇങ്ങനെ തന്നേർന്നാ മതി. ആ പാപത്തിനറിയോ, ഓ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ പൈസ കൊടുത്തു, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊള്ളും. ഈ പാപം നിസ്കരിക്കില്ലാത്ത മനുഷ്യനാ, നിസ്കരിക്കൂല. അദ്ദേഹം ജുമാക്ക് പോയിരുന്നു, എന്റെ അടുത്ത് വന്നതാണ് ഈ കേസും പറഞ്ഞ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതാണ്, അദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ച് മുസ്ലിയാരെ അടുത്ത് പോയ വിവരങ്ങൾ. ഞാൻ കളമശ്ശേരിയിലായിരുന്നല്ലോ, ഒരു ഓട്ടോറിക്ഷക്കാരനാണ്.
അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിയാരി അടുക്കൽ പോയി. ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒരു ദിവസം എന്റെ അടുക്കൽ വന്നപ്പോ പറഞ്ഞ വിവരങ്ങളാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു വന്നതാണ്. അപ്പൊ എന്നോട് ഈ കഥ പറഞ്ഞതാ. അപ്പൊ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ നിസ്കരിക്കാത്ത മനുഷ്യനാണ്. നാഗോക്കത്ര ഒരു കിലോമീറ്റർ നീണ്ടു നിൽപ്പുണ്ട്, അതിന്റെ ഉള്ളിൽ മുഴുവൻ ചെളി ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിസ്കരിക്കാറില്ലേ? കുറച്ചു കാലമായിട്ട് ഇപ്പൊ നിസ്കാരമില്ല. എത്ര കാലായി? ഉസ്താദേ, ഇപ്പൊ മീൻ കച്ചവടം തുടങ്ങി, പിന്നെ രാവിലെ ഒരു 3 മണി 2 മണിക്കൊക്കെ എണീറ്റ് പോകണം, പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, അങ്ങ് പോകും. എത്ര തന്നെ മഴയോ അല്ലെങ്കിൽ കാറ്റോ ഇടിയോ എന്ത് ബഹളമാണെങ്കിലും 2 മണിക്കെങ്കിൽ കറക്റ്റ് 2 മണിക്ക് പോയിരിക്കും. ഒരു ദിവസം ജോലി ഇല്ലെങ്കിലോ 10 മണി 11 മണി വരെ കിടന്നുറങ്ങും ചെയ്യും. അതിന്റെ പ്രയാസമില്ല. ജോലിക്ക് പോകാനുണ്ടെങ്കിൽ കൃത്യസമയത്ത് പോയിരിക്കുകയും ചെയ്യും. അപ്പൊ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൂല. എത്ര മീൻ കച്ചവടക്കാർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, കൃത്യമായി നിർവഹിക്കുന്നു. നമ്മളെ മുസ്ലിയാക്കന്മാരെക്കാൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നു. കടുത്ത ത്യാഗം സഹിക്കുന്ന ആളുകള് എത്ര കൃത്യമായി നിസ്കരിക്കുന്നു. അപ്പൊ ഈ മനുഷ്യർക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ആ മനുഷ്യനോട് നിസ്കാരത്തിന്റെ ഗൗരവം എന്താണെന്നോ, അദ്ദേഹം ദീനീ ചിട്ടകൾ പാലിക്കാത്തതിന്റെ ആ ഗൗരവം എന്താണെന്നോ ഒരക്ഷരം പറഞ്ഞു കൊടുക്കാതെ ആ സഹോദരന്റെ കയ്യിലുള്ള പൈസയും വാങ്ങി ആ പാപത്തിന്റെ ആ തെറ്റിദ്ധാരണയിൽ തന്നെ ഒന്നുകൂടി കുറെ കൂടി അന്ധതകൾ കൊണ്ട് മൂടി ആ മനുഷ്യനെ പറഞ്ഞയച്ചു. വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാ. ഞാനിത് ആരെയും പരിഹസിക്കാൻ വേണ്ടിയല്ല, ഈ സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ദുരന്തത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആ മനുഷ്യനോട്, നീ നിസ്കരിക്കാത്തവനാണ്, നീ എന്തെല്ലാം നേർച്ചക്കടം നിനക്കൊണ്ട് എന്ന് നീ പറഞ്ഞാലും ഏതൊക്കെ നേർച്ചകളാണെങ്കിലും നിന്റെ ഏറ്റവും വലിയ നേർച്ച നിന്റെ നിസ്കാരമാണ്. നിന്റെ റബ്ബിന്റെ പേരിൽ ഓരോ ദിവസവും 5 നേരം കടപ്പെട്ടു പോകുന്ന നിന്റെ നിസ്കാരത്തെക്കാൾ വലിയ നേർച്ചയില്ല കേട്ടോ. നീ ഏതെങ്കിലും ജാരങ്ങളിലേക്ക് നേർച്ചയാക്കുന്ന നേർച്ചയുണ്ടല്ലോ, ആ നേർച്ചകളൊന്നും യഥാർത്ഥത്തിൽ നേർച്ചയല്ല, യഥാർത്ഥത്തിൽ നേർച്ചയല്ല. നിന്റെ ഫർളായ നേർച്ചകൾ നീ വിസ്മരിച്ചിരിക്കുകയാണ്. റബ്ബിന്റെ അടുക്കൽ നീ സ്വർഗത്തിൽ കടക്കാതെ സ്വർഗം നിനക്ക് നഷ്ടപ്പെടുന്ന, എക്കാലത്തേക്കും നീ നരകത്തിന്റെ അവകാശിയായി പോകുന്ന ഏറ്റവും വലിയ നേർച്ചകൾ നിനക്ക് സംഭവിച്ചുകൊണ്ട് നിനക്ക് കടമായി കൊണ്ടിരിക്കുകയാണ് മോനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുറെ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഉപദേശിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ ഉസ്താദേ, ഇത്തരത്തിലുള്ള ഒരു വാക്കുപോലും അദ്ദേഹം എന്നോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പൊ നിസ്കാരം, നോമ്പ് അതുപോലുള്ള ഇസ്ലാമികമായ കർമ്മങ്ങളൊന്നും അതൊന്നും സുന്നത്ത് ജമാഅത്തല്ല. അതൊക്കെ നിർവഹിക്കാതിരുന്നാൽ ആപത്തുകളൊന്നും വരാനില്ല. നേരെ മറിച്ച് ആപത്തുകൾ എവിടെ നിന്നാണ് വരുന്നത്? ഏതെങ്കിലും ഇല്ലാത്ത മഹാന്മാരുടെ, മഹാന്മാരില്ല അവിടെയൊന്നും, പലതും സ്വപ്നത്തിലൂടെ ഉത്ഭവിച്ചതാണല്ലോ. തമിഴ്നാട്ടിലുണ്ടായ മക്ബറകളൊക്കെ, മുത്തിപ്പേട്ട അടക്കമുള്ള ജാരങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനം സ്വപ്നങ്ങളാണല്ലോ. മുത്തിപ്പേട്ട ജാരത്തിന്റെ ചരിത്രം തന്നെ എഴുതിയിരിക്കുന്നത് എന്താ? ചരിത്ര പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, വായിക്കാമല്ലോ. ഒരു അമുസ്ലിം സഹോദരൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തിപ്പെട്ട ജാരമുണ്ടായത്. അഥവാ ഉഴവ് നടത്തിക്കൊ ഉഴുതുകൊണ്ടിരുന്ന ഒരു അമുസ്ലിം സഹോദരൻ ഉഴുവുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കലപ്പയുടെ പാലുകൾക്ക് ഇടയിൽ നിന്ന് രക്തം ഇങ്ങനെ പുറത്തേക്കൊഴുകി. അദ്ദേഹം ഭയപ്പെട്ടു പോയി, ഇതെന്താണാവോ. വേഗം ഉഴവ് അവിടെ നിർത്തുകയില്ല, ഉഴവ് അവിടെ നിന്നുപോയി, കലപ്പ അവിടെ സ്തംഭിച്ചുപോയി. ഉഴവ് നിർത്തി, കന്നുകാലികളെ അഴിച്ചുവിട്ടു, വീട്ടിൽ ചെന്നു, രാത്രിയിൽ കിടന്നുറങ്ങി. അദ്ദേഹത്തിന് സ്വപ്നദർശനമുണ്ടായി. എന്തായിരുന്നു സ്വപ്നദർശനം? ആ സ്ഥലത്ത് മറവിട്ട് കിടക്കുന്ന ദാവൂദ് ശൈഖ് എന്ന ഒരു ഈപ്പോപ്പയുണ്ട്. അദ്ദേഹം
ഇസ്രായേൽ വംശജനാണ്. മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ഇസ്രായേൽ വംശജനായ ഒരു ഒലിയാണ്. അദ്ദേഹത്തിന്റെ ഖബറാണത്. അതിന്റെ നീളം 40 അടി നീളമാണ്. ഇത്ര വീതിയുണ്ട്. ഉടനെ തന്നെ അവിടെ നിങ്ങൾ ജാറം കെട്ടണം. അങ്ങനെ ജനങ്ങൾക്ക് സന്ദർശിക്കാൻ ആവശ്യമായ പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വപ്നത്തിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ അതുണ്ടായതെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം. സ്വഹാബത്തിന്റെ സ്വപ്നം പോലും ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞതാരാണ്? സ്വഹാബത്തിന്റെ സ്വപ്നം പോലും ദീനിൽ തെളിവല്ലെന്ന് മുജാഹിദ് അല്ല പറഞ്ഞത്? മുജാഹിദ് പറഞ്ഞപ്പോ ആ ഇടിമുകിലായനെ സാക്ഷാൽ എപി അബൂബക്കർ മുസ്ലിയാര് കാന്തപുരം അഥവാ മദ്ഹബ് ഒരു പഠനം എന്ന പുസ്തകത്തിന്റെ അവതാരിക എഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. എന്ത്? സ്വഹാബത്തിന്റെ സ്വപ്നം പോലും ദീനിൽ തെളിവല്ല. ബാങ്കിനു വേണ്ടി സ്വഹാബാക്കളിൽ ചിലർ കണ്ട സ്വപ്നമല്ല ബാങ്കിന് തെളിവായി എടുത്തത്, മറിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വഹി വന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്ത് കണ്ട സ്വപ്നം പോലും തെളിവല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്രേ മുത്തിപ്പേട്ട ജാരം അവിടെ കെട്ടിപ്പൊക്കി പൊന്തിയത് എന്ന് വരുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചാ മതി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ നേരെ എതിര് അല്ലേ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തദഉ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. യാ അലി, ഉയർത്തു നിൽക്കുന്ന ഒരൊറ്റ ഖബറു പോലും നിരപ്പാക്കാതെ നീ ഒഴിവാക്കി കളയരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഉപദേശം, അതിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഇമാം നബവി റഹ്മഹുള്ള പറഞ്ഞു, യഥാർത്ഥത്തിൽ ഖബറിനെ കുറിച്ച് ഫീഹി ഈ ഹദീസിലുണ്ട്, അന്നൽ ഖബറ അന്ന സുന്നത്ത നിശ്ചയമായും നബിചര്യ, അന്നൽ ഖബറ ലാ യുർഫഉ ഖബർ ഉയർത്തപ്പെടാവതല്ല, റഫ്അൻ കസീറ ഒരുപാട് ഉയരത്തിലേക്ക് ഖബർ ഉയർത്തപ്പെടാൻ പാടുള്ളതല്ല, വലാ യുസന്നമു ഖബർ ഇങ്ങനെ കൂമ്പാരമാക്കി നിർത്താനും പാടില്ല, മറിച്ച് ബൽ യുർഫഉ ഖബർ ഉയർത്തണം, നഹവ ശിബിരിൻ ഏകദേശം ഒരു ചാനായാണ് ഉയർത്തപ്പെടാൻ പാടുള്ളൂ, മാത്രവുമല്ല വയുസത്തഹു അതിങ്ങനെ നിരപ്പാക്കി നിർത്തുകയും വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു. ഇമാം ഷാഫി റഹ്മഹുള്ളാഹിയുടെ മദ്ഹബും ഷാഫിഈ മദ്ഹബിനോട് യോജിക്കുന്നവരുടെയും നിലപാട് ഇതാണ്. അഥവാ ഖബറ് ഒരു ചാനല്ല, നഹവ ശിബിരിൻ എന്നാണ്, ഏകദേശം ഒരു ചാൻ ഉയർത്തപ്പെടലാണ് എന്ന് ഷാഫിഈ മദ്ഹബും അതാണ് എന്ന് പറഞ്ഞിരിക്കെ ഇവിടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിന്റെ സ്ഥിതി എന്താണ് കണ്ടോ? അപ്പൊ സ്വഹാബത്തിന്റെ നിലപാട് നാം സ്വീകരിക്കണം, റസൂലുള്ളാഹിയുടെ നിലപാട് സ്വീകരിക്കണം, സ്വഹാബത്തിന്റെ നിലപാട് സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെ കുറിച്ചും ഓരോ വിശ്വാസങ്ങളെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും നാം വിലയിരുത്തുമ്പോൾ ആ ഉത്തമ നൂറ്റാണ്ടുകളിലെങ്കിലും പെട്ട വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമാണോ നമ്മളിൽ ഉള്ളത് എങ്കിൽ അത് നിലനിർത്തണം, അതല്ലെങ്കിൽ അതല്ലാത്തത് തള്ളിക്കളയുകയും വേണം എന്നല്ലാതെ മഹാന്മാരെ ആദരിക്കുന്നത് ഏത് രൂപത്തിലല്ല, മഹാന്മാരോട് സഹായം തേടിക്കൊണ്ടല്ല, മഹാന്മാരെ യഥാർത്ഥത്തിൽ പിൻപറ്റുന്നതിലൂടെ ആയിരിക്കണം മഹാന്മാരെ സ്നേഹിക്കേണ്ടത്. ഇനിയും നമുക്ക് പറയാനുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മഹാന്മാരെ നാം പിൻപറ്റിക്കൊണ്ടായിരിക്കണം മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ പ്രവാചകന്റെ മദഹികൾ പറയുന്നവരെ എതിർക്കുന്നവരാണോ എന്ന്, ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹികൾ പറയുന്നത് എതിർക്കുന്നതായി നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാൾ പറയുന്ന അല്ലെങ്കിൽ അയാൾ എഴുതിയതുമായി ഇങ്ങോട്ട് വരിക, നമുക്കതിനുള്ള എന്ത് പരിഹാരവും ചെയ്യാം. അള്ളാഹുടെ റസൂലിന്റെ മദഹ് പറയാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കണം, സമുദായത്തിന്റെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവരണം. പക്ഷേ റസൂലുള്ളാഹിയുടെ മദഹ് എന്താണ്?
അതാണ് നാം ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ മദഹ് റസൂലുള്ളാഹിയുടെ ത്യാഗോജ്ജലമായ ജീവിതമാണ്. ആ ജീവിതം ഈ സമുദായത്തിന്റെ മുന്നിൽ വരച്ച് കാണിക്കുക, പറയുക, വിശേഷിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അതാണ് റസൂലുള്ളാഹിനെ മദഹ് ചെയ്യലെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്യാതെ ഇതിനൊന്നും ഒരു പ്രാധാന്യവും നൽകാതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് മദഹാണെന്ന് സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ കൂട്ടപ്രാർത്ഥനയെ വിമർശിക്കുന്നുണ്ടോ? മുജാഹിദുകൾ ധാരാളമായി കൂട്ടപ്രാർത്ഥനകൾ നടത്താറുണ്ട്. അവർ പ്രസംഗിക്കുമ്പോഴും പ്രഭാഷണം അവസാനിക്കുമ്പോഴും ഒക്കെ തന്നെ കൂട്ടപ്രാർത്ഥനകൾ നടത്തുന്ന പതിവുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം കഴിഞ്ഞാൽ അല്പസമയം ഇരിക്കുകയും അത് കഴിഞ്ഞാൽ എണീറ്റു പോവുകയും ചെയ്യുന്ന രീതി ഹദീസുകളിലെല്ലാം വന്നതാണല്ലോ. എത്രത്തോളം എന്നാൽ നാം ഒക്കെ ആദരിക്കുന്ന മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ളാഹി വരെ അദ്ദേഹത്തിന്റെ ഉന്നത്തിൽ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? യംബഗീലഹു, ഇമാമിന് അനിവാര്യമാണ് അവൻ നിസ്കാര ശേഷം അധികം താമസിക്കാതിരിക്കൽ. മാത്രവുമല്ല അവൻ യഖും, അവൻ എണീറ്റ് പോയിക്കൊള്ളട്ടെ, അവൻ എണീറ്റ് കൊള്ളട്ടെ, അവൾ യതനഹ, അവൻ സ്ഥലം കാലിയാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ളാഹി പോലും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ ഇന്ന് നടപ്പിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് കൂട്ടപ്രാർത്ഥന നടത്തിയതായി നമുക്കാർക്കും അറിവില്ലല്ലോ. നേരെ മറിച്ച് കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ദുആ ചെയ്യുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്ന രീതിയല്ലേ? ആ രീതി എപ്പോഴും നടക്കാറുണ്ടല്ലോ. ഞാനിപ്പോൾ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ കൂട്ടപ്രാർത്ഥന നടത്തിക്കൊണ്ടല്ലേ പ്രസംഗം ആരംഭിച്ചത്. നമുക്ക് വേണ്ടിയും നമ്മുടെ നേതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഉസ്താദന്മാർക്ക് വേണ്ടിയും ഒക്കെ ഞാൻ പ്രാർത്ഥന നടത്തിയില്ലേ? നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ? ഇനി ഇൻഷാ അല്ലാ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലും നാം അല്പം അത് നിർവഹിക്കാറുണ്ടല്ലോ. എല്ലാവരും അത് നിർവഹിക്കാറുണ്ടല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തില്ല, സ്വഹാബത്ത് ചെയ്തതായി തെളിവില്ല, അതുകൊണ്ട് നാം ചെയ്യാറില്ല. ഒരൊറ്റ മുജാഹിദ് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അങ്ങ് എണീറ്റ് പോകുന്ന പതിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താ, ഏതെങ്കിലും ഒരു പള്ളിയിലായിരിക്കും നിസ്കാരം കഴിഞ്ഞ് ഇമാമൻ എണീറ്റ് മാറും, മോമിങ്ങൾ ഉത്തിരിക്കല് തന്നെ. എത്ര സമയമിരിക്കല്? എല്ലാ കയ്യും കണക്കുണ്ടോ? സുന്നി പള്ളികളിൽ 5 പ്രാവശ്യം ദുആ ചെയ്ത് എണീറ്റ് പോകുന്ന സമയം മുജാഹിദുകൾ നിസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമുകൾ ഏതെങ്കിലും ഒരു പള്ളിയില്ല, മുഴുവൻ പള്ളികളിലും എത്ര സമയം ഇരുന്ന് ദിക്റുകളും ഔറാദുകളും ദുആകളും നടത്തിക്കൊണ്ടാണ് എണീറ്റ് പോകുന്നത്. ദിക്റും ഫിക്റും എല്ലാം നടത്തിക്കൊണ്ടാണ് എല്ലാ സ്ഥലത്തും. ഞാൻ വിചാരിച്ചു, പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാ, നിസ്കാരം കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേഗം പൊടിയും തട്ടി എണീറ്റ് പോകലായിരിക്കും മുജാഹിദുകളുടെ പതിവെന്ന. ഒരൊറ്റ പള്ളിയിൽ കാണാൻ പറ്റുമത്? മുഴുവൻ പള്ളിയിലും വ്യാപകമായി രാജ്യത്തെവിടെ ചെന്നാലും മുജാഹിദ് പള്ളികളിൽ നമുക്ക് കാണാം. നിസ്കാരം കഴിഞ്ഞാൽ ഇമാം എണീറ്റ് മാറും. അല്ലാഹുവിന്റെ റസൂല് ചെയ്തത് ആ രൂപത്തിലാണ്. മഅ്മൂമുകളോ അവിടെ തന്നെ ഇരിക്കും നിശ്ചലമായി. എത്ര സമയമാണ് ഇരിക്കുന്നത്? ഞാൻ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിരിക്കും അല്ല, വ്യാപകമായി മുജാഹിദുകളുടെ നിലപാടതാണ്. അങ്ങനെ കൂട്ടപ്രാർത്ഥനയെ വിമർശിക്കുന്നവരല്ല. മാത്രവുമല്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണോ? ഒരിക്കലുമല്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. പക്ഷേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കൂടെ കുറെ ബിദഅത്തുകളും കൂടി കൂട്ടൂല. 1-ാം ഫാത്തിഹയും 2-ാം ഫാത്തിഹയും 3-ാം ഫാത്തിഹ 7-ാം ഫാത്തിഹ 40 അടിയന്തരം അങ്ങനെ ആണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫുഖഹാക്കൾ വളരെ വ്യക്തമായി അത് ബിദഅത്ത് മുങ്കറത്താണെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതൊന്നും വായിക്കാൻ ഇപ്പോൾ സമയമില്ല. വളരെ വ്യക്തമായി എത്രയോ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്നതാണ്, ചെലവുണ്ടാക്കുന്നതാണ്, ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, അനാചാരമാണ്. എത്രയെത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾക്കറിയുമോ അത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് പറയാനുള്ള കാരണം? അറിയാമോ,
ഒരു സ്ഥലത്ത് അവിടെ വാപ്പ മരിച്ചപ്പോ അയാള് വലിയ പോത്തറുത്തു. പോത്തറുത്ത് ഇത്ര ചാക്ക അരിയും വെച്ചു, ആളുകളെ ക്ഷണിച്ചു വരുത്തി, വലിയൊരു സദ്യ നടത്തി. അടുത്തതായി നമ്മുടെ വാപ്പ മരിച്ചപ്പോ വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ, അവിടെ അയാൾ അങ്ങനെ ചെയ്തതല്ലേ, ആളുകൾ പറയൂലേ മോശമല്ലേ, നമുക്കും വാങ്ങണം വലിയൊരു പോത്ത്, നമുക്കും ചാക്ക് കണക്കിന് അരി വാങ്ങിച്ച് അടിയന്തരമുണ്ടാക്കി ജനങ്ങളെ ക്ഷണിച്ചു കൂട്ടണം. പക്ഷേ തൽക്കാലം നമ്മുടെ കയ്യിൽ പൈസയില്ലല്ലോ, അതിനെന്താ ഒരു വഴി? ആഹാ, അതിന് വഴിയുണ്ട്. കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ അടുക്കൽ നിന്ന് നമുക്കൊരു ഫണ്ട് പിരിക്കാം. അപ്പൊ പെങ്ങന്മാരുടെ വക, ചേട്ടന്മാരുടെ വക, അളിയന്മാരുടെ വക വേറെ ഒന്ന്, അമ്മാവന്മാരുടെ വേറെ, ആങ്ങളമാരുടെ വേറെ, ഇങ്ങനെ ഓരോ 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 വകകളായിട്ട് ഓരോ ഓരോ ഫാത്തിഹകളായി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവസാനം വലിയൊരു അടിയന്തരം കഴിക്കുന്നു, പൈസയില്ല, എവിടെ നിന്നെങ്കിലും കടം മേടിക്കാം, തൽക്കാലം കടം പൈസ കിട്ടിയില്ല, പിന്നെന്താണ് അടുത്ത പദ്ധതി? സഹോദരന്മാരെ, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ നിന്ന പള്ളിയിൽ 11.5 വർഷക്കാലം നിന്ന പള്ളിയിൽ ഇതൊക്കെ പ്രസംഗിക്കുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യമാണ് കേട്ടോ. അഥവാ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്താണ് പരിപാടി? ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെയൊന്നും പൈസ ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും പലിശക്കാരന്റെ അടുക്കൽ നിന്ന് പലിശക്ക് വാങ്ങിയിട്ടെങ്കിലും അടിയന്തരം നടത്താൻ അയാൾ നിർബന്ധിതനാകുന്നു. അങ്ങനെ നടത്തിയില്ലെങ്കിൽ എന്തു പറ്റും? ആളുകളാൽ അയാൾ ആക്ഷേപിക്കപ്പെടും. ഇയാളുടെ വാപ്പ മരിച്ചിട്ട് കണ്ടില്ലേ, പട്ടീനെ കൊണ്ടുപോയി കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാണ് ചെയ്തത്, അയാൾക്കൊന്നും ചെയ്യാനില്ലത്രേ. അങ്ങനെ അയാൾ നിർബന്ധിതനായി, പലിശക്ക് പോലും പൈസ വാങ്ങിച്ചുകൊണ്ട് അയാൾ കാള വാങ്ങി, പോത്ത് വാങ്ങി, അരി വാങ്ങിച്ചു വച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. പലിശ മുതൽ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കഴിക്കുകയും ചെയ്യുന്നു. ശുഭഹത്തിന്റെ മുതൽ പോലും കഴിക്കുകയില്ല എന്ന് നിർബന്ധമുള്ള സൂക്ഷ്മത പാലിക്കുന്ന വറയിന്റെ ആളുകൾ പോലും ഈ ഭക്ഷണം കഴിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്കും ഹറാമായ നിലപാടുകളിലേക്കും കൊണ്ടെത്തിക്കുന്ന ഈ രീതി ഇസ്ലാമികമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അനാവശ്യങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരരുത് എന്ന് ഫുഖഹാക്കൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഹദീസുകളുടെ വെളിച്ചത്തിലുമാണ്. നിങ്ങൾക്കറിയില്ലേ, ബദരീങ്ങളുടെ ആണ്ടും അതേപോലെ തന്നെ പല ആണ്ടുകളൊക്കെ നടക്കുന്ന രീതി ഇപ്പൊ എങ്ങനെയാ? പണ്ടൊക്കെ ബദരീങ്ങളുടെ ആണ്ട് നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? ഒരു സ്ഥലത്തുള്ള നല്ല കഴിവും ശേഷിയുമുള്ള ആളുകള് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അരിയും ഇറച്ചിയൊക്കെ വാങ്ങി ഭക്ഷണം കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതാണോ? അല്ല, ഒരിക്കലുമല്ല. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുക, പോകേണ്ടവർ പോകും, നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരുടെ അടുക്കൽ നിന്നും പൈസ പിരിച്ചെടുത്ത് യഥാർത്ഥത്തിൽ നടത്തുന്നത് ശുഭഹത്തിന്റെ ഒരു മുതലായിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അർഹമുർ റഹീമീനായ റബ്ബ് ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ സമയം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്, 9:30 വരെയാണ് സമയം, 9:30 ആയിരിക്കുകയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നിറവേറ്റി തരുമാറാകട്ടെ. സത്യം സത്യമായി തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ച് തൗഹീദിന്റെ വക്താക്കളായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് യഥാർത്ഥത്തിൽ പിന്തുടർന്നുകൊണ്ട് ആ സുന്നത്ത് തന്നെ പിന്തുടർന്നുകൊണ്ട് അതേ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ കാഴ്ച നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെ ഊതിക്കെടുത്താൻ ലോകത്ത് ആർക്കും തന്നെ സാധ്യമല്ല. റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ച ഈ ദീനിന്റെ ഈ സത്യദീനിന്റെ പൂർത്തീകരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് ഊതിക്കെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് നാം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് ഇതേപോലെ ഒത്തുകൂടാൻ നാളെ ആഖിറത്തിലും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.